പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആഗോള വിപണി ആശങ്കയിലാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് പുതിയ റെക്കോർഡ് കുറിച്ച്. സ്വർണത്തിന് പവന് 56,960 രൂപയായി, ഗ്രാമിന് 7,120 രൂപയുമാണ് ഇന്നത്തെ വില. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് കൂടിയത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചതോടെ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചിരുന്നു. ഇറാനിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അങ്ങനെ വന്നാൽ കനത്ത തിരിച്ചടി ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് എണ്ണ വിപണിയെ ഗുരുതരമായി ബാധിക്കുകയും സാമ്പത്തിക രംഗത്തെ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യുമെന്നതിനാൽ ഓഹരി വിപണിയിൽ വൻ തകർച്ച സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർണത്തിനും എണ്ണയ്ക്കും വില വർദ്ധിക്കാൻ സംഘർഷം കാരണമാകും. ഇന്നലെ ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 56,880 രൂപയും ഒരു ഗ്രാമിന് 7,110 രൂപയുമായിരുന്നു വില. കഴിഞ്ഞയാഴ്ച 56,800 രൂപയിൽ പുതിയ ഉയരം കുറിച്ചിരുന്നു. പിന്നീട് 3 ദിവസം കൊണ്ട് 400 രൂപ ഇടിഞ്ഞു. ഒരു പവൻ സ്വർണത്തിന് അധികം വൈകാതെ 57,000 രൂപയെ വർദ്ധിക്കുമെന്നാണ് വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ വർഷ അവസാനത്തോടെ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്താനും സാധ്യതയുണ്ട്. 2024 ഡിസംബറോടെ സ്വർണ്ണവില ഗ്രാമിന് 7,550 രൂപയിലേക്ക് എത്തുമെന്നാണ് ആഗോള ഏജൻസിയായ ഫിച്ച് സൊല്യൂഷന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സ്വർണ്ണവിലയിൽ 29% വർദ്ധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. രാജ്യാന്തര എണ്ണ വിപണിയെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വലിയ തോതിൽ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ അസംസ്കൃത എണ്ണയുടെ വില ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. സംഘർഷത്തിൽ അയവില്ലാത്ത സാഹചര്യത്തിൽ വില ഇനിയും വർദ്ധിപ്പിക്കുമെന്ന സൂചനകളുമുണ്ട്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രയേൽ പ്രദേശങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടിയായി ഇസ്രയേലിന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇസ്രയേൽ ഭീഷണികളും പശ്ചാത്തലത്തിലാണ് വില വർദ്ധിക്കുമെന്ന വിലയിരുത്തലുണ്ടായത്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 3.72 ഡോളർ അഥവാ 5.03% ഉയർന്ന് ബാരലിന് 77.62 ഡോളറിലെത്തി. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 3.61 ഡോളർ അഥവാ 5.15% ഉയർന്ന് 73.71 ഡോളറായി. ബ്രെന്റ് ഫ്യൂച്ചറുകൾ ബാരലിന് 77.89 ഡോളർ എന്ന ഉയർന്ന നിലവാരത്തിലും എത്തിയിട്ടുണ്ട്. അതേസമയം WTI ഫ്യൂച്ചറുകൾ ബാരലിന് 73.97 ഡോളറായി ഉയർന്നു. രണ്ടും ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. എണ്ണ സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ക്രൂഡ് ഓയിൽ വില വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതിക്കാർക്ക് ഇത് കൂടുതൽ ദോഷകരമായി മാറുമെന്നും വിദഗ്ധർ പറയുന്നു. പ്രതിദിനം 32,00,000 ബാരൽ എണ്ണയാണ് ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിലെത്തുന്നത്. ഇത് അന്താരാഷ്ട്ര എണ്ണ ഉൽപാദനത്തിന്റെ 3%. രാജ്യത്തിന്റെ ഇന്ധന മേഖലയിലെ ചെറിയ ചലനങ്ങൾ പോലും ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയ വേളയിലും രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയ സമയത്തും എണ്ണവില കുതിച്ചുയർന്നിരുന്നു. മേഖലയിൽ സംഘർഷം രൂക്ഷമാവുന്നത് 2019 സംഭവിച്ചതുപോലെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെടാനും ഹൂതികളുടെ എണ്ണ കപ്പലുകൾക്കെതിരായ ആക്രമണം ശക്തിപ്പെടാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രതിദിന എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പ്രധാന ലോജിസ്റ്റിക്കൽ ചോക്ക് പോയിന്റാണ് കടലിടുക്ക്. അതിനു പുറമെ മേഖലയിലെ സംഘർഷം ശക്തമായാൽ മറ്റു രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇതെല്ലാം ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.